കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ എന്നാണല്ലോ പ്രിയ വർഗീസ് നമ്മുടെ ഇടശ്ശേരി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വർഗീസ് നിരാശപ്പെടണ്ട, കുഴിവെട്ടൊന്നും അധ്യാപന പരിചയമല്ലെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ കുതികൊള്ളുക ശക്തിയിലേക്ക്. വിപ്ലവ ആശയങ്ങളും വിപ്ലവ വീര്യവുമുള്ള ഒരു കവി തന്നെയാണ് പാടിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയ വർഗീസിന് ഇടശ്ശേരിയുടെ ഈ വരികൾ കൂട്ടാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ. അപ്പോൾ എന്തായാലും ഈ കുഴിവെട്ടുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ആർക്കാണോ ഇനിയിപ്പോൾ കുഴിവെട്ടുന്നതെന്ന് അറിയത്തില്ല. കാരണം ഇത്തരത്തിലുള്ള നിയമനവും എന്തിന് VC നിയമനം വരെ ഇപ്പോൾ CPMന് കുഴിവെട്ടുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ പ്രിയ വർഗീസിന് കുഴിവെട്ട് പരിചയമുണ്ടെന്നുണ്ടെങ്കിൽ CPMന് അങ്ങ് കുഴിവെട്ടുക, അതായിരിക്കും നല്ലത്. കാരണം അത്തരത്തിലാണ് കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അധ്യാപക രംഗത്ത് കോളേജിലുള്ളവർക്കൊക്കെയുള്ള ചില അസുഖങ്ങളാണ് ഇങ്ങനെ ഡെപ്യൂട്ടേഷൻ വാങ്ങിച്ചു പോവുക എന്നുള്ളത്. അത് ഈ നാഷണൽ സർവീസ് സ്കീം കോർഡിനേറ്റർ എന്നൊക്കെ പറഞ്ഞ് ഒരു പണിയുമില്ല, ചുമ്മാ ഇരുന്ന് ശമ്പളം വാങ്ങിക്കാം. എന്നിട്ട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇതുപോലെ കോടതിയൊക്കെ ചോദിച്ചപ്പോൾ എന്താ പറയുന്നത്? അത് കോർഡിനേറ്ററാണ്, അങ്ങ് എന്തോ ഒലത്തുകയായിരുന്നു എന്നുള്ള മട്ടിലാണ് പറയുന്നത്. നാഷണൽ സർവീസ് സ്കീം അതാണ് കോടതി നല്ല ഒന്നാം തരം മറുപടിയും കൊടുത്തത്. ഈ കുഴിവെട്ടല്ല അധ്യാപന പരിചയമല്ല, കുഴിവെട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലതാണ്. അത് അവനവൻ തന്നെ ആവശ്യമായ കുഴിയാണോ അതോ മറ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി വെട്ടുന്ന കുഴിയാവോ എങ്ങനെ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ. ഈ പലയിടങ്ങളിൽ നിന്ന് ഇതുപോലെ ഡെപ്യൂട്ടേഷനിൽ മറ്റ് ഈ സർക്കാരിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കൊക്കെ ചിലർ വാങ്ങിപ്പോകാറുണ്ട്. ഈ പഠിപ്പിക്കാൻ വലിയ താല്പര്യമില്ലാത്ത കുറേ ഉഴപ്പന്മാരുണ്ട്. UGC ശമ്പള സ്കെയിൽ അറിയാമല്ലോ, അതുമെല്ലാം പറ്റിക്കൊണ്ട് പിന്നെ ഇവിടുന്ന് നേരെ അങ്ങ് വല്ല ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ സാക്ഷരതാ മിഷൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്കോ മലയാളം മിഷൻ്റെ ഡയറക്ടർ സ്ഥാനത്തേക്കോ, നമുക്കറിയാം ഇതെല്ലാം പാഴാണെന്നുള്ളത്. അവിടേക്ക് പോകും. അവിടെയാകുമ്പം ഔദ്യോഗിക കാർ മറ്റ് രാജകീയ സൗകര്യങ്ങൾ ഒക്കെയായിട്ട് അങ്ങനെ കഴിയാം 5 വർഷക്കാലം. പിന്നെയും സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങിയൊക്കെ എവിടെയെങ്കിലും ഒക്കെ നിൽക്കാം, പിണറായി സ്തുതി നടത്തിയാൽ മതി. നമുക്കറിയാം നമ്മുടെ ഈ സാക്ഷരതാ മിഷനിലിരുന്ന ശ്രീകല എന്തായിരുന്നു, അവർ യൂണിവേഴ്സിറ്റി കോളേജിലെ മലയാള അധ്യാപികയായിരുന്നു. എന്താണ് ഇത്? അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ടേക്ക് ചാടുകയാണ്. ഒരു യൂണിവേഴ്സിറ്റി കോളേജിൽ പിണറായി എന്ന സമയത്ത് വളരെ നീണ്ട ഒരു സ്വാഗത പ്രസംഗം നടത്തി. ഈ സ്വാഗത പ്രാസംഗികരെല്ലാം പണ്ട് EV കൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്നാം തരം കത്തിയാണെന്ന്. അത്തരത്തിലുള്ള പ്രയോഗം നടത്തിയത് EV കൃഷ്ണപിള്ള തന്നെയാണ്. ഇക്കാലത്താണ് നമ്മൾ കത്തി എന്നുള്ളത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. EV കൃഷ്ണപിള്ള അത് മുമ്പേ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ സ്വാഗത പ്രസംഗത്തിൽ കത്തി വയ്ക്കുക, അവസാനം പിണറായി തന്നെ അങ്ങ് ഇടപെട്ടു, അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് അങ്ങ് അദ്ദേഹം മൈക്കിങ് വാങ്ങിച്ചു. അദ്ദേഹത്തിന് ഈ സ്തുതി കേട്ട് കേട്ടങ്ങ് വല്ലാതായിപ്പോയേ. അല്ലെങ്കിൽ പിന്നെ മറ്റെന്തെങ്കിലുമൊക്കെ പുതിയ വിശേഷണങ്ങൾ കൊടുക്കണം, കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞുള്ളതാണെന്നുണ്ടെങ്കിൽ അതും അദ്ദേഹത്തിന് അങ്ങ് രസിക്കും. അങ്ങനെ എന്തായാലും അത്തരത്തിലുള്ള സ്തുതിയൊക്കെ നടത്തി ശ്രീകല സാക്ഷരതാ മിഷനിൽ പിന്നീട് കയറുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് പുങ്കവന്മാരുണ്ടെന്നേ, പുങ്കവത്തികളും ഒക്കെ ഉണ്ട് ഓരോരോ സ്ഥാനങ്ങളിൽ. യഥാർത്ഥത്തിൽ ഈ കോളേജിൽ പഠിപ്പിക്കാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ സ്കൂളുകളിലായാലും പഠിപ്പിക്കാനായിട്ട് നിയമനം കിട്ടിയവർ അവരെ അവിടെ തന്നെ ഇരുത്തുക. ഈ പദവികൾക്കൊക്കെ മറ്റ് ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരാമല്ലോ, പുതുതായിട്ട് കൊണ്ടുവരാമല്ലോ. ഈ ഇപ്പോൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ സ്ഥാനം അല്ലെങ്കിൽ സാക്ഷരതാ മിഷനെ അല്ല ഇതുപോലെ ഓരോ ഇടങ്ങളുടെയും ചെയർമാനും ഡയറക്ടർമാരും ഒക്കെയായിട്ട് പാർട്ടികളിലെ തലയ്ക്കകത്ത് ആൾതാമസമുള്ള ചിലരൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ പാർട്ടിയുടെ വലിയ സൈദ്ധാന്തികന്മാരായിട്ടും താത്വിക അവലോകനം നടത്തുന്നവരായിട്ടും ഒക്കെ രംഗത്ത് നിൽക്കുന്നവരാണ്. അവരെയൊക്കെ ആ ഇരിപ്പിടങ്ങളിലേക്ക് കൊണ്ടുവരാം, അവരുടെ കഴിവ് ഉപയോഗിക്കാം. ഇതെന്താണ് കോളേജിൽ പഠിപ്പിക്കാൻ കഴിയത്തില്ല? ഒന്ന് പഠിപ്പിക്കാൻ അറിയത്തില്ല, അല്ലെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കാന്നതിൽ താല്പര്യമില്ല, ഉഴപ്പി നടക്കുക, ശമ്പളം പറ്റുക, UGC ശമ്പളം, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഇവിടെ ഇപ്പോൾ പ്രിയ വർഗീസിന് കോടതി കൊടുത്തത് രജിസ്ട്രാർക്കും കൊടുത്തു. അവിടുത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാറും അതിനകത്ത് കൃത്യമായ ഒരു ഉത്തരം കൊടുത്തില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ പഠിപ്പിക്കാൻ കൊള്ളാത്തവരെ യഥാർത്ഥത്തിൽ ഈ വിദേശങ്ങളിലൊക്കെ ഉണ്ട് ഈ അധ്യാപകരെ കുട്ടികൾ മോണിറ്റർ ചെയ്യുന്ന ഒരു രീതി.
രീതിയുണ്ട്. അത്തരത്തിലുള്ള സമ്പ്രദായം കേരളത്തിലും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ യു ജി സി വായിക്കുന്ന കുറേ എണ്ണം പുറത്തു പോകേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഈ ഈ സർക്കാരിനെ സ്തുതിച്ച് ഈ ഇവിടുത്തെ രാഷ്ട്രീയക്കാരനെ താങ്ങി എ കെ ഇ സെൻ്ററിൽ കയറി ഇറങ്ങി ഇവരെ പാടിപ്പുകഴ്ത്തി ഓരോരോ സ്ഥാനമാനങ്ങൾ വാങ്ങിക്കുക, ഡെപ്യൂട്ടേഷനിൽ ഇങ്ങോട്ടേക്ക് കെട്ടിയെഴുന്നള്ളിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ, ഇങ്ങനെ കുറേ എണ്ണമുണ്ടെന്നേ. അതുപോലെ രാഷ്ട്രീയക്കാർക്ക് മറ്റേ പൊതുമേഖലാ സ്ഥാപനം കൊടുക്കുന്ന പോലെ ഈ സാംസ്കാരിക നായ്ക്കളും എഴുത്തുകാരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന പുങ്കവന്മാരെയൊക്കെ മലയാളം മിഷനിൽ ഒരു രജിസ്ട്രാറുണ്ട്. എന്തിനാണോ ഒരു കവി പുങ്കവൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. മലയാളം മിഷനെ യഥാർത്ഥത്തിൽ വേസ്റ്റാണ്, അവിടെ ഒരു പുണ്ണാക്ക് നടക്കുന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട് തിന്നു മുടിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടങ്ങ് കൊടുക്കുകയാണ്, നമ്മുടെ നികുതിപ്പണം കൊണ്ടുപോയി തിന്നു മുടിച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മളങ്ങ് കൊടുക്കുകയാണ്. എന്ത് ചെയ്യാം, വാങ്ങിച്ചുകൊണ്ട് പോയി തിന്നാൻ ഒരു ഉളുപ്പുമില്ലാത്ത കുറേ എണ്ണങ്ങളും ഉണ്ടെന്നുള്ളതാണ്. ഓരോരോ സ്ഥാനത്ത് ഓരോരുത്തരെ കെട്ടിയിരുത്തും. ഇപ്പോൾ അതാ സകലയിടങ്ങളിലും സർവകലാശാലകളിലെ അധ്യാപന നിയമം എല്ലാം തന്നെ, വി സി നിയമനം എല്ലാം തന്നെ നമ്മൾ കണ്ടല്ലോ, വഴിവിട്ടുക, അങ്ങേയറ്റം ക്രമക്കേട് തന്നെയാണ്. ഇതൊക്കെ തുടരുമായിരുന്നു ഇവിടെ ഈ ഗവർണർ ഇല്ലായിരുന്നുവെങ്കിൽ, വേറൊരു ഏതെങ്കിലും ഒരു ഗവർണർ ആയിരുന്നുവെങ്കിൽ, കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ഇവരുടെയൊക്കെ ഈ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയൊക്കെ ഒരു വല്ലാത്ത ഒരു പുഷ്കല കാലമായിരുന്നു എന്നുള്ളതാണ്. അങ്ങ് പൂത്തുലഞ്ഞ് നിൽക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള വഴിവിട്ട നിയമനവും ക്രമക്കേടുകളും അറുമാദിക്കുകയായിരുന്നു രണ്ടുപേരുടെ ഭരണകാലത്തും. കോൺഗ്രസ് എന്ന് പറയുന്ന ആ ശുംഭന്മാരുടെ ഭരണകാലമായിരുന്നു കേന്ദ്രത്തിൽ. അന്നേരം അവിടുന്ന് ഇങ്ങോട്ട് വിടുന്ന ഒരു ഗവർണർ ഉണ്ടാവുമല്ലോ. കോൺഗ്രസ് വിട്ടിട്ടുള്ള ഗവർണർമാരല്ല എന്ന് പറയുന്നത് വെറും ഓച്ചന്മാരായിരുന്നിട്ട് വേണം. അവർ വന്നിട്ട് ഇവരെയൊക്കെ ഇവരുടെ ഏത് നിയമനത്തെയും അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറേ എണ്ണത്തെ ഇവിടെ തീറ്റിപ്പോറ്റി മാറി മാറി വന്ന സർക്കാർ, എൽ ഡി എഫിനോ, എൽ ഡി എഫിന് പിന്നെ ഈ വഴിവിട്ട നിയമനം ഒക്കെ നടത്താനുണ്ടല്ലോ, അതിനൊക്കെ ഒരു നല്ല ചങ്കൂറ്റമുണ്ട്. കോൺഗ്രസ്സുകാരടുക്ക ഒന്ന് ചോദിച്ചാൽ അവരതവിടെ താഴെ ഇട്ടിട്ട് പൊയ്ക്കളയും. സി പി എം അതല്ല, സി പി എമ്മിന് ചങ്കൂറ്റത്തോട് നിൽക്കും. തിരിച്ച് രണ്ട് ചോദ്യം ചോദിച്ച് അത് ഇന്ന രീതിയിലാണെന്നൊക്കെ വളച്ചൊടിച്ച് പറയുമ്പോൾ ഇവരും പോവും. ഓ, അതങ്ങനെയായിരുന്നു അല്ലേ. ഇപ്പോൾ എന്താണ് ഇവിടെ രാജ്ഭവനു ചുറ്റും പറഞ്ഞ എന്താണ്, ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. ഉന്നത വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ രാജ്ഭവൻ വളയലായിരുന്നു നമ്മൾ കണ്ട, അതാണോ നമ്മൾ കണ്ടത്? ഉന്നത വിദ്യാഭ്യാസത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഗവർണർ ഇറങ്ങിയത്. അപ്പോൾ അതിനെ തിരിച്ചു കണ്ണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സി പി എമ്മിലെ അവിടെ പിന്നെ എ കെ ജി സെൻ്ററിലിരുന്ന് ആരോ ഇരുന്ന് തല പ്രവർത്തിച്ചതാണ്. ആ ഇത് കൊടുത്താൽ മതി, ഉന്നത വിദ്യാഭ്യാസ സംരക്ഷണ സമിതി. തലപ്പത്താരെ ഡോക്ടർ ബി ഇക്ബാലിനെയും വെച്ചു. അദ്ദേഹത്തെ നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അതിനകത്ത് വലിയ ഒരു ആർക്കും ഒരു പരാതിയില്ല. ആ ശരിയാണ്, ഓ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ ഒക്കെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പം പല നമ്മുടെ കേരളത്തിലെ സർവകലാശാലകളിലെയൊക്കെ തന്നെ പലയിടങ്ങളിലും കോഴ്സിന് സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയാണെന്നാണ് പറയുന്നത്, വിളിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ആർക്കും പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ ആക്കി തീർത്തു. ഇവിടെ കുറേ സഹാക്കന്മാരും സഹാക്കന്മാരുടെ ഭാര്യമാരും വേണ്ടപ്പെട്ടവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ജോലി ചെയ്ത് സുഭിക്ഷമായിട്ട് കഴിയുന്നു. കണ്ണൂരുകാരൊക്കെ സുഭിക്ഷമായിട്ട് കഴിയുന്നു. ബാക്കിയുള്ള കേരളത്തിലെ ജനങ്ങളൊക്കെ അവർക്കങ്ങോട്ട് ഈ കപ്പം കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കാണുന്നത്.